ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോ ഓണം സ്പെഷ്യൽ ആയിട്ട് സദ്യ സ്റ്റൈൽ ഉരുളക്കിഴങ്ങ് മസാല അല്ലാന്നുണ്ടെങ്കിൽ മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേ നോക്കാം. അപ്പൊ നമുക്ക് മസാലക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ അര കപ്പ് ഉണങ്ങിയ ഗ്രീൻ പീസ് എടുത്തിട്ട് ഇതിപ്പോ ഞാനൊരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിൽ കുതിർത്തിയെടുക്കാട്ടോ. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇത് കുക്കാവാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അളവിൽ വെള്ളം വേണ്ട കേട്ടോ. ഞാനിപ്പോ 1 കപ്പ് മാത്രമാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 വിസിൽ വരണവരെ കുക്ക് ചെയ്തെടുക്കുക. ഗ്രീൻ പീസ് ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോയരുത്, പക്ഷെ വെന്തിട്ടുണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ. ഇനി ഗ്രീൻ പീസ് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം അളവിൽ കുരുമുളക്. ഇതിപ്പോൾ മുഴുവനോട് കൂടിയ കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുഴുവനോട് കൂടിയ കുരുമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് നാളികേരം ചിരുകിയത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്രീൻ പീസ് മസാലയിൽ ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിത് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് നാളികേരം ചിരുകിയത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കറി നമുക്ക് സദ്യയിൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ഒരുപാട് അളവിലൊന്നും വേണ്ട, ഒരു 2-3 ഇല മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇതെപ്പോഴും വറുത്തെടുക്കുന്ന സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, ഞാനിതിപ്പോൾ അത്യാവശ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലെത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇത്ര അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുന്ന സമയത്ത് ബാക്കിയുള്ള പൊടികളൊക്കെ അതിലേക്കാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തന്നെ കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് വരും കേട്ടോ. അപ്പോൾ നാളികേരം തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതായത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതായത് ഒരു 1/4 ഭാഗത്തോളം മാത്രം നമ്മളിത് വറുത്തെടുക്കുള്ളൂ കേട്ടോ. മുഴുവനായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് ക്രിസ്പി ആക്കണ ആ ഒരു രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ എന്തിനാ വറുത്തെടുക്കണേന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഈ കറി തയ്യാറാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ നാളികേരം വറുത്തെടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇത് കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് 1/4 ഭാഗത്തോളം തന്നെ. ഇനി നമുക്കിത് കോരി മാറ്റാട്ട. ബാക്കി 1/4 ഭാഗത്തോളം നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തൊന്നും കൊടുത്തിട്ടില്ല. അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. ഇതെല്ലാം നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പം ഗ്രീൻ പീസ് കണ്ടില്ലേ, കുഴഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓവറായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഗ്രേവിയും ആവശ്യമില്ല ഇതിലേക്ക്.
അതുപോലെ ഗ്രീൻ പീസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഒരുപാട് ഫ്രൈ ആയിട്ട് മാറും. ഇത് നമ്മൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു മസാലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയ ഗ്രീൻ പീസ് തന്നെയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുക. ഒരിക്കലും ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസൊന്നും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. ഇനി ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് രണ്ട് വലിയ സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ എണ്ണ ഒരുപാട് അളവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റുക. അത്രയധികം എണ്ണ നമുക്ക് ആവശ്യമില്ല, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിലൊക്കെ മതിയിട്ടാ. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം അളവിൽ സവോള ഉണ്ടെങ്കിൽ തന്നെയാണ് കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരികട്ടാ. ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ഇതുപോലുള്ള നാടൻ കറികൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ ഇതിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ തന്നെയാണ് കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇപ്പോൾ കണ്ടില്ലേ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയിട്ട് വരട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടിയും മുറിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് മാഷായിട്ട് തന്നെ വരണേണ്ട. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും തക്കാളിയൊക്കെ. വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇങ്ങനെ തന്നെ ഇതുപോലെ കുക്കായിട്ട് വരണേണ്ട. തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും തീരെ ഇങ്ങനെ കെടുക്കാൻ പാടില്ല. കണ്ടില്ലേ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും അതുപോലെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാട്ടോ. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കഷ്ണങ്ങളും മസാലയും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ മസാലയുടെ പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം. അതായത് ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ കറക്റ്റായിട്ട് ഈ കഷ്ണങ്ങളിൽ പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അളവിലൊന്നും വേണ്ട. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അവസാനം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ലൂസായിട്ടുള്ള കറിയായിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടായിരിക്കും നല്ലത്, ഒരു എന്താ പറയുക സെമി ഗ്രേവി ആയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു കറി നമ്മൾ ലൂസായിട്ടാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നാളികേരമൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ അളവിൽ വറുത്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കണ മസാലപ്പൊടികളും കൂടുതൽ അളവിൽ തന്നെ ചേർക്കാട്ടോ. ഞാനിതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു കറി ആക്കിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരണേണ്ട. അപ്പോഴായിരിക്കും കറി കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അതായത് വളരെ കുറച്ച് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ മസാല, അതായത് നാളികേരം വറുത്തതൊക്കെ നമ്മൾ അരച്ചിട്ട് ചേർത്തില്ലേ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ ആ മസാലയും ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. ഈ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനുള്ളൊരു സമയം വേണം. അപ്പോൾ തന്നെയായിരിക്കും കറി ടേസ്റ്റി ആയിട്ട് വരിക. അതാണ് ഞാൻ പറഞ്ഞത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് തന്നെ വരും കേട്ടോ. നമ്മളിത് ഇലയിലൊക്കെ വിളമ്പുമ്പോൾ കണ്ടിട്ടില്ലേ, ലൂസായി പോയരുത്. ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുക സാധാരണ രീതിയിൽ. ഇനി ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6-7 ചെറിയുള്ളി ഇതുപോലെ ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോഴായിരിക്കും ഈ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. പിന്നെ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കട്ടെ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്. അപ്പോഴായിരിക്കും ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ പിന്നെ വേറെ ഒന്നും ചേർത്തൊന്നും കൊടുക്കില്ല കേട്ടോ. അതിനുശേഷം നമുക്കിനി ഈ കറിയിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള മസാലക്കറി, അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാല അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ കോളിഫ്ലവർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവറും ഈ ഒരു രീതിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്തില്ലേ, ആ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ സദ്യ സ്റ്റൈലിലുള്ള മസാലക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ഈ ഒരു കറി നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കിയിട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ. ഗ്രീൻ പീസും അതുപോലെ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും ഇതുപോലെ തന്നെ എടുക്കണം. പക്ഷേ മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വരണം. ആ ഒരു രീതിയിലാണ് ഈ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാം കേട്ടോ. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റേ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.